അത് അവിടത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വസ്തുതയാണെങ്കിൽ മന്ത്രി പറയുമ്പോൾ അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പറഞ്ഞ സാഹചര്യം അത് അത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ പിന്നെ കളക്ടറെ വെച്ചിട്ട് സർവകക്ഷി യോഗം നടത്തുന്നതിന് പകരം മുഖ്യമന്ത്രി നേരിട്ട് ഈ സർവകക്ഷി യോഗം വിളിക്കണമായിരുന്നു. അല്ല, ഞാനല്ല ഉന്നയിക്കേണ്ടത്, അത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന് ക്രമസമാധാനം പാലിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കണം. ഇപ്പൊ പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഒക്കെ കാര്യമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അയൽ ജില്ലകളിൽ നിന്നുള്ള അടക്കം ഈ ഒരു ക്രൗഡ് മാനേജ്മെന്റിൽ പരിചയമുള്ള എസ് പിമാരെ DYSPമാരെ ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് സർക്കാർ ആ ഒരു ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ. ശബരിമലയിൽ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടാക്കിയിരുന്നു യുവതി പ്രവേശനത്തിന്റെ പേരിൽ, അതിന്റെ 1/10 തയ്യാറെടുപ്പ് ഇതുപോലത്തെ സാഹചര്യത്തിൽ എന്താ ഉണ്ടാക്കാത്തത്? അപ്പൊ സർക്കാർ ആളെ നോക്കിയാണോ ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നത്? ശബരിമലയിൽ അയ്യപ്പന്മാരെ നേരിടാൻ എല്ലാവിധ സന്നാഹങ്ങളോട് കൂടിയിട്ടാണ് സർക്കാർ നിന്നത്. ഇവിടെ മന്ത്രിമാർ തന്നെ പറയുന്നു ആയുധങ്ങളുമായിട്ട് ആൾക്കാർ വന്നു എന്ന്. ആയുധങ്ങളുമായിട്ട് വരുന്ന ആളുകളെ നേരിടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തയ്യാറെടുപ്പുണ്ടായി? അപ്പൊ സർക്കാരിന്റെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടും നയവും ഉണ്ടോ? ആ നിലപാടും നയവും അനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ എന്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് വരുന്നില്ല? കുറച്ചുകൂടെ സംഘടിത വോട്ട് ബാങ്ക് ആണ് ഈ പ്രശ്നം അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തുള്ളത്, അതുകൊണ്ട് സർക്കാർ അവരെ ഭയപ്പെടുന്നുണ്ടോ? അല്ല, ഇങ്ങനെ പലതും ഉണ്ടാവും, എനിക്കറിയില്ല എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ പെരുമാറുന്നത് എന്ന്. അല്ല, അത് വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ തരത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ, അങ്ങനെയുള്ള ധാർഷ്ട്യം കേന്ദ്ര സർക്കാർ ഒരിക്കലും ആ ധാർഷ്ട്യത്തിന് കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ജനങ്ങളുടെ നികുതിപ്പണം മറ്റാരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കില്ല എന്ന് റെയിൽവേ വകുപ്പ് മന്ത്രി തന്നെ നേരത്തെ എത്രയോ തവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകവും ഞാൻ നേരിട്ടും റെയിൽവേ മന്ത്രിയെ കേരളത്തിലെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് ധരിപ്പിച്ചിരുന്നു. ഇത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അന്നൊക്കെ കേരളത്തിലെ മന്ത്രിമാർ പറഞ്ഞത് മുരളീധരന് കാര്യങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഏതായാലും ഇപ്പോൾ യാഥാർത്ഥ്യത്തിലെ ബോധത്തിലേക്ക് കേരള സർക്കാർ തിരിച്ചെത്തിയതിൽ സന്തോഷം. ഈ യാഥാർത്ഥ്യ ബോധം വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലും അവർ പ്രകടമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഉന്നയിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്, അദ്ദേഹം അനുവദിച്ചിട്ടുള്ളതാണ്, അംഗീകരിച്ചിട്ടുള്ളതാണ്. വന്ദേ ഭാരത് പദ്ധതിയുടെ വന്ദേ ഭാരത് തീവണ്ടികൾ കേരളത്തിലും ഓടും, ഈ വർഷം തന്നെ ഓടും. ഈ വർഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വർഷം 2020 അടുത്ത്. കേന്ദ്രത്തില് നോക്കട്ടെ, അവിടെ പോകുമ്പോൾ സ്ഥിതിഗതികൾ നോക്കിയിട്ട് തീരുമാനിക്കും. ഇനിയല്ല, ഇപ്പൊ നൈജീരിയയിലാണ്. നൈജീരിയൻ ഗവൺമെന്റുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.